ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സ്വാലിഹാണ്. അറേബ്യൻ വ്ളോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തായിഫിലെ ഉള്ള ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു ടെലിഫെറിക്, അതായത് കേബിൾ കാറിലാണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളും അതുപോലെ ഇവിടെ നിന്നിട്ടുള്ള മനോഹരമായ കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തായിഫിലെ അൽഹദ എന്ന് പറഞ്ഞ സ്ഥലത്ത് റമദ ഹോട്ടലിന്റെ പിൻവശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയാണ് ഈ ടെലിഫ്രിക്കിന്റെ എൻട്രി നമുക്കുള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു. 84 റിയാലാണ് ഒരാൾക്ക് ഈ ടെലിഫ്രിക്കിൽ ആകുന്നത്. അതേപോലെ ഇവിടെ ഇതിൻ്റെ താഴെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. ആ അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് ടെലിഫെറിക്കിന്. 84-85 റിയാല്. അതേപോലെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, വാട്ടർ പൂള്, അങ്ങനെ കുറേ സംഭവമുണ്ട്. തായിഫ് സമ എന്ന് പറയുന്ന തായിഫ് ടൂറിസം കമ്പനിയുമായിട്ട് കമ്പനിയുടെയാണ് ഈ ഒരു ടെലിഫെറിക്ക്. അതേപോലെ ഇത് നിർമ്മിച്ചത് ഒരു ഓസ്ട്രിയൻ കമ്പനിയാണ്. 2001 കിങ് അബ്ദുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ടെലിഫെറിക്ക് ഇനോഗ്രേറ്റ് ചെയ്തത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു, നമ്മൾ ടെലിഫെറിക്കിൻ്റെ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കോവിഡ് സാഹചര്യമായതുകൊണ്ട് തന്നെ ഏകദേശം തവക്കലിനെയും അതേപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഒക്കെ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ ഉച്ച സമയം, ഏകദേശം ഒരു രണ്ടര മണിക്കാണ് നമ്മൾ എത്തിയത്. നല്ലൊരു സമയം നടക്കും. പ്രത്യേകിച്ച് തണുപ്പുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വരുന്നതായിരിക്കും നല്ലത്. കുറച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. അങ്ങനെ നമ്മുടെ ക്യാബിന് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു ക്യാബിലാണ് നമ്മൾ പോവാം. ഇതിപ്പോൾ ഒരാൾക്ക് 83 ആണെങ്കിലും അതിൻ്റെ ഒരു ഇപ്പോൾ ഒരാളാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു വേറെ ഫാമിലിയുടെ കൂടെ ഒന്നും കയറ്റി വിടില്ലായിരിക്കും. അപ്പോൾ നമുക്ക് സിംഗിളായിട്ട് ഇതുപോലെ ഒരു ക്യാബിൻ കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാബിന് ഒക്കെ നമ്മൾ കയറുകയാണ്. അപ്പം വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, കാരണം എങ്ങനെയായിരിക്കും എന്ന്. നമുക്ക് ഇത്ര ഉയരത്തിലാണല്ലോ, ഏകദേശം നല്ല ഒരു ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് എത്തുക എന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ നല്ലൊരു താഴ്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഗുണങ്ങളില്ലാത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടെലിഫെറിക്കാണ്, അതായത് കേബിൾ കാറാണ്. നല്ല ഷേക്കിംഗ് ഉണ്ട്, കാറ്റടിക്കുമ്പോൾ നല്ലൊരു വേറയിലൊക്കെ ഉണ്ട്. അതായത് കുഴപ്പമില്ല. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 2000 മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു കേബിൾ കാർ ഉള്ളത്. ഏകദേശം ഒരു 4.5 കിലോമീറ്റർ നീളത്തിലാണ് പിന്നെ ഈ ഒരു കേബിൾ കാർ സ്ഥിതി. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് മക്കായിൽ നിന്നുള്ള ഒരു ടണല് കയറി, നമ്മൾ ചുരം കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന ആ വ്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും തായിഫിലേക്ക് പോകുമ്പോൾ ടണൽ വഴി അല്ലെങ്കിൽ ചുരം വഴി കയറി നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഈ തായിഫിലെ ഈ കേബിൾ കാർ ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അപ്പോഴേ ഒരു ആഗ്രഹമായിരുന്നു വരണം എന്നുള്ളത്, എന്നാൽ കുറച്ച് വൈകിയെന്ന് മാത്രം. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ സ്ലോയിൽ പോകുന്നുണ്ട് തന്നെ വലിയ ഭയമൊന്നും നമുക്ക് തോന്നില്ല. കുട്ടികൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഒരു ക്ലൈമറ്റിൽ വരുവാണെങ്കിൽ നല്ല രസമുണ്ട്. നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ചൂടോ. അങ്ങനെ കണ്ടത്ര ഉയരത്തിലാണെങ്കിലും ഒരുപാട് തണുപ്പില്ലെങ്കിലും അത്യാവശ്യം ആ ഒരു ടൈം ഒരു 3-4 മണി സമയം വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. തായിഫിൻ്റെ നല്ല ഉയരം കൂടിയ ഒരു പ്രദേശം തന്നെയാണ് ഈ അൽഹദ എന്ന് പറയുന്നത്. അപ്പം ഒരു നല്ല മനോഹരമായ കുറേ ദൃശ്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ടെലിഫെറിക്കിൻ്റെ യാത്ര ഇങ്ങനെ നമുക്ക് തുടരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് തായിഫ്, ജിദ്ദ, മക്ക ഭാഗത്തൊക്കെയുള്ള ആളുകൾ ഒരിക്കലും മിസ്സാക്കരുത്. നമുക്ക് ഇവിടെയുള്ള അമ്യൂസ്മെൻറ്റിന് വേണ്ടിയുള്ള സംഗതികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒഴിവ് സമയങ്ങൾക്ക് നമുക്ക് കുട്ടികൾക്കും ഫാമിലിക്കുള്ളതാണ് പ്രത്യേകിച്ചും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായി കാണുന്നതാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. നമ്മളങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. ശരിക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അവിടെ എടുത്തിട്ട് നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് കളിക്കാൻ പറ്റുന്ന കുറേ സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ വാട്ടർ ഐറ്റംസാണ് കൂടുതലുള്ളത്. വാട്ടർ റൈഡിങ്ങിന് സംബന്ധമായിട്ടുള്ള കുറേ സംഗതി ഉണ്ടത്. ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ പാർക്കിൽ വേണ്ട ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് നമ്മൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ പേക്ക് പോകേണ്ട ആളുകൾക്ക് വേണ്ട സൗകര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഡൗൺ ആകുന്നത്. ഇവിടെ ഇറങ്ങി നമുക്ക് പാർക്കിൽ സമയം ചെലവഴിച്ചതിന് ശേഷം ആ ടിക്കറ്റ് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അടുത്ത ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഫ്രീ ആയിട്ട് കറങ്ങുന്നതുണ്ടാവും. അതിൽ നമുക്ക് കയറി തിരിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്.
എനിക്ക് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ലോവർ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടി സ്ലോ ആയി, കുറേ ആളുകൾ ഇവിടുന്ന് ഇറങ്ങി പാർക്കിലേക്ക് പോകേണ്ടവർക്ക് വേണ്ടി വണ്ടി സ്റ്റോപ്പാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല, കാരണം നമുക്ക് പാർക്കിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കാഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല. നമുക്ക് തിരിച്ച് നമുക്കത് അങ്ങനെ തന്നെ ഇനി പോകാമെന്നാണ്. അപ്പോൾ ടിക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ആൾ വന്നു, നമ്മൾ ടിക്കറ്റ് കാണിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ വന്ന് അടുത്തേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഒരു ഇറക്കം ഇറങ്ങിയതാണ്, മല ഇറങ്ങി, ഇനി തിരിച്ച് നമ്മൾ മല കയറ്റം കയറിയായിരിക്കും പോകുന്നത്. ഇതിൻ്റെ എനിക്കൊന്ന് മെയിൻ പിന്നെ എൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അത്യാവശ്യം നല്ല സേഫാണ്, അതുപോലെ വെൽ മെയിൻറ്റെയിൻഡും ആണ്, പിന്നെ വെൽ ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് വിശ്വസ്തമായിട്ട് കയറി പോകാം. നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ട്രസ്റ്റിയാണ്, നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാവും. തിരിച്ച് കയറുന്ന നല്ല സ്പീഡിലാണ്, കാരണം കയറ്റമായതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു അനുഭവമാണ് സംഭവം. നമ്മളിതാ പിന്നിട്ട പാർക്കാണ്, പാർക്കിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഒരു ദിവസം പാർക്കിൽ വന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് തീർച്ചയായും. കുറേ ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു നമുക്ക് ഇതുപോലത്തെ ഈ ഒരു തായിഫിൻ്റെ ഈ ഒരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ഒരു പാർക്ക് തന്നത്. നമ്മൾ തിരിച്ച് ഏകദേശം റമദ ഹോട്ടലിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നല്ലൊരു അനുഭവമായിരുന്നു, കാരണം വളരെ ഒരു ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഉള്ള ഒരു റൈഡായിരുന്നു. നല്ലൊരു അനുഭവമാണ്, ഒരു വട്ടമൊക്കെ കയറാൻ കൊള്ളാം, അത് കൂടുതൽ പറ്റില്ല. എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കുകയും വേണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.